തൊട്ട് തടയണ ഏതാണ്ട് 20 വർഷമായി ഈ ഇവിടെ ഇങ്ങനെ ജനകീയ ആസൂത്രണ ഞാൻ കണ്ട കാഴ്ചയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ തടയണയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഇനിയുള്ള 6 മാസക്കാലം വരൾച്ച നേരിടാതിരിക്കാൻ വേണ്ടി തടയണ കെട്ടി വെള്ളം സംരക്ഷിക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.
കുടൽ മേലെ വെച്ച് കിട്ടിയാന്നു അല്ല കയ്യേറ്റം മുട്ടിയാട്ടെ മഴ വാർന്നിട്ടുണ്ട് ഈ എലിത്തോട് തടയണ ഏതാണ്ട് 20 വർഷമായി ഈ ഇവിടെ ഇങ്ങനെ ജനകീയ ആസൂത്രണ പദ്ധതിൻ്റെ ഭാഗമായി ഉണ്ടാക്കി. ഈ തടയണയുടെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം എന്നുള്ളത് ഈ വേനൽക്കാലത്ത് നമ്മുടെ ഏതാണ്ട് 3 കിലോമീറ്റർ ചുറ്റളവിൽ കുടിവെള്ള സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. നമ്മൾ ഡിസംബർ മാസത്തിലാണ് സാധാരണ ഈ തടയണ തടഞ്ഞു വെക്കുന്നത്. നമ്മുടെ തുലാവർഷത്തിൻ്റെ അവസാന ഘട്ടത്തിൽ പെയ്തിറങ്ങിയിട്ടുള്ള വെള്ളത്തെ തടഞ്ഞു നിർത്തി ഭൂമിക്കടിയിലുള്ള നീർവാർച്ച ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. ഈ തടയണയുടെ പ്രദേശം എന്ന് പറയുന്നത് എരിത്തോട് പാലം മുതൽ ഏതാണ്ട് എലാങ്കോട് പാലത്തായി അതുപോലെ കാരപ്പൊയിൽ ഭാഗങ്ങൾ നമ്മുടെ പാനൂർ നാരത്തടയിൻ്റെ അമ്മയുടെ ഒരു 5 വാർഡുകളും ചെറുപ്പങ്ങട്ടൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ 2 വാർഡുകൾക്കും ഇതിൻ്റെ ഗുണം ലഭിക്കുന്നുണ്ട്. ഈ തടയണക്ക് ഇപ്പോൾ തടഞ്ഞു നിർത്തിയിട്ടുള്ള വെള്ളം ഏതാണ്ട് മാർച്ച് ഏപ്രിൽ മാസം വരെ ഒരു പ്രയാസമില്ലാത്ത ഈ ഇന്ന് ഉയർന്നു നിൽക്കുന്ന വെള്ളം നിലനിൽക്കും. ഇപ്പോൾ നമ്മളിവിടെ കെട്ടിയിട്ടുള്ള തടയണ ഇന്ന് കെട്ടിയതാണ്. 3 ദിവസമായി ഈ പ്രദേശത്തുള്ള അനവധി ചെറുപ്പക്കാർ ഇതിനു വേണ്ടി മണ്ണ് നിറക്കുകയും അതുപോലെ മരം ഉയർന്നു കൊണ്ടുവരികയും ഒക്കെ ചെയ്തിട്ട് പ്രയത്നിക്കുകയാണ്. ഇന്നിപ്പോൾ കെട്ടിയിട്ടുള്ള ഈ തടയണ ഒരു 1.5 അടി കൂടി ഇതിൻ്റെ മേലെ വെള്ളം ഇന്ന് വൈകുന്നേരം നമുക്ക് ഉയർന്നു. ആ വെള്ളം മൊത്തത്തിൽ 1.25 മീറ്ററാണ് ഈ തടയണയുടെ നേരത്തെ ഉണ്ടായിരുന്നിട്ടുള്ളത്. അപ്പോൾ അതൊരു ഏതാണ്ട് 2 മീറ്ററിലേറെ ഈ വെള്ളം മാറി നിൽക്കുന്നതിനാലാണ് ഇന്ന് തടയണ കെട്ടിയിട്ടുള്ളത്. ഈ തടയണയുടെ ഒരു ഗുണം നമ്മുടെ നാട്ടിലുള്ള ഏതാണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു 5-6 വാർഡുകളിലെ ജനങ്ങൾക്ക് കുടിവെള്ളം കിണറിലെ വെള്ളം തുറന്ന് വാർന്നു
പ്ലേസ് തുടങ്ങി.